അപ്പോൾ ഞാൻ ബീഡി പിടിക്കണ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പുള്ളിക്കാരൻ മനസ്സിലായി അറിയത്തില്ലാത്ത പരിപാടിയാണ്. എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, എനിക്ക് നാണുണ്ടോടാ ചോദിച്ചു. നീ എറണാകുളത്തെ ചെക്കനാന്ന് പറഞ്ഞു, നീ എസ് അറിയില്ലാണ് പഠിക്കണത്, അവർ ബൈക്ക് ഓടിക്കാനറിയില്ല, അവർ ബീഡി വലിക്കാനറിയില്ല, അവർ എറണാകുളത്തെ ചെക്കനാന്ന് പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞു. യു പിയിലൊക്കെ പഠിച്ചിരിക്കുന്ന മഴ പെയ്ത് കഴിഞ്ഞാൽ സീനാണ്, നമുക്ക് ഇത്രയും നേരത്തെ വെള്ളം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയിട്ട് നേരം ബാഗിലെടുത്ത് ഉള്ളിൽ വെക്കുക, പിന്നെ കളിക്കാൻ ഇറങ്ങുക എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ സ്റ്റെപ്പുകൾ അവിടെ വെച്ചിട്ടാണ് പഠിക്കണത്. എന്നിട്ട് ഞാൻ അവിടെ വന്ന് നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അപ്പോഴേക്ക് ഞാൻ രാജീവനെ കണ്ടു, മധുചേട്ടനെ കണ്ടു, ഇവരെല്ലാവരും ഉണ്ട്. ബ്ലാക്ക് എനിക്കൊരു തേകെ മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നു ആ പുള്ളിക്കാരൻ റിയൽ ലൈഫിൽ ആസ്വദിക്കണം, അത് ഒറ്റ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് മനസ്സിലാവില്ല ആൾക്കാർക്ക് ഇത് എന്താ സംഭവം എന്നുള്ള കാരണം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഫസ്റ്റ് ഡോറൊക്കെ തുറക്കും. ഡോറ് തുറന്ന് കഴിഞ്ഞിട്ട് മറ്റേ അപ്പം തന്നെ ഇറങ്ങി വന്നതാണ്. ഡോറ് തുറന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് എണീറ്റൊരു വരവ് വന്നിട്ടുണ്ട്. ഞാൻ ലിറ്ററലി കണ്ട അമ്മച്ചിമാര് സഹിത അപ്പൂപ്പന്മാർ സഹിതം ബാഗുളിച്ചിട്ട് സീനാണ്. ഇപ്പോൾ വിനായകൻ എന്നുള്ള ഒരു ആക്ടറൊക്കെ മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വിനായകൻ്റെ കമ്മട്ടിപ്പാടത്തിലെ വിനായകൻ്റെയാണ് ചെറുപ്പം ചെയ്യുന്നത് എന്നൊരു സാധനം. വിനായകനെ കൂടുതൽ നമുക്ക് ഞാൻ പഠിച്ചത് എസ് ഐ സ്കൂൾ, അത് മറ്റേ എം ജി റോഡിൻ്റെ അവിടെയുള്ളത്. സോ നമുക്ക് വിനായകനെ അറിയാവുന്നത് ലൈക്ക് ആസ് എൻ ആക്ടർ എന്നുള്ളതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് കമ്മട്ടിപ്പാടത്തിൽ ചേട്ടൻ എന്നുള്ള സാധനത്തിലാണ്. എന്നുള്ള സാധനത്തിൽ നമുക്ക് അറിയായിരുന്നു. നേരത്തെ ഇറങ്ങാന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ പകുതി പിള്ളേരും വരുന്നത് ഉദയക്കോളനി കമ്മട്ടിപ്പാടം ഈ ഒരു ഏരിയത്തിലുള്ള പിള്ളേരായിരുന്നു. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എത്തൊക്കെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക് യു പിയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന മഴ പെയ്ത് കഴിഞ്ഞാൽ സീനാണ്. നമുക്ക് ഇത്രയും നേരത്തെ വെള്ളം ഉണ്ടാവും. ലൈക്ക് ഫുൾ മറ്റേ ഗേൾസ് ഹൈ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് മുതൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്ക് ഫുൾ വെള്ളം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയിട്ട് നേരെ ബാഗെടുത്ത് ഉള്ളിൽ വെക്കുക, പിന്നെ കളിക്കാൻ ഇറങ്ങുക എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ ആ ഒരു അവസ്ഥ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ഉണ്ടാവും, പിന്നെ ഉമ്മാരുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകും, നടന്ന് അവിടെ പോകും. അങ്ങനത്തെ അവസ്ഥയാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെ കൂടുതലും വളർന്നേക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലൈക്ക് നമുക്ക് അവർക്ക് എല്ലാവർക്കും അറിയാം, ഓക്കെ വിനായക ചേട്ടൻ ഇവിടെയാണ്, വിനായക ചേട്ടൻ ഇവിടെയാണ് എന്നുള്ളതാണ്. നമുക്ക് അപ്പോഴും അന്ന് മുതലുള്ള ക്യൂരിയോസിറ്റി വെച്ചാൽ പുള്ളിക്കാരൻ്റെ വീട് ഏതാ, വീട് ഏതാ, വീട് ഏതാ, പുള്ളി എവിടെ താമസിക്കണേ എന്നുള്ളൊരു കാര്യം മാത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് പിന്നെ പക്ഷേ ഇപ്പോഴും പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ലൈക്ക് ഇപ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലും പുള്ളി ഇപ്പം ലാസ്റ്റ് ജയിലറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ലൈക്ക് ആ ഒരു സാധനം തന്നെയാണല്ലോ, പുള്ളി ഹീസ് ഫ്രം കമ്മട്ടിപ്പാടം എന്നുള്ള സാധനം തന്നെ കിടക്കുന്നത്. ഇപ്പോൾ വിനായകൻ ചേട്ടൻ്റെ ഒരു സിമിലാരിറ്റികൾ ഉണ്ട് പ്രവീണ് എന്നുള്ളത്, അത് അതിനെ എന്താണ് അത് പ്രവീണ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും അങ്ങനെ പൊതുവെ അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ വിനായകൻ ചേട്ടൻ്റെ ഒരു ഇപ്പോൾ എന്ത് സിനിമ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു ചെറുപ്പം ചെയ്യാണ്. പ്രവീണിന് കഴിഞ്ഞൊരു ആപ്റ്റായിട്ടുള്ള വേറൊരു ആർട്ടിസ്റ്റ് വേറെ ഇല്ല ഇപ്പോൾ മലയാളത്തിൽ. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സെയിം സീൻ തന്നെ, നമ്മൾ ആ ലൊക്കാലിറ്റിയിലാണ് എൻ്റെ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് ഞാൻ ഇപ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ താമസിക്കാളും കൂടുതൽ താല്പര്യം എൻ്റെ സ്കൂളിലായിരുന്നു. ലൈക്ക് എനിക്ക് വീട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ പുള്ളി ഇപ്പോൾ പുള്ളി പറയുന്ന ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് സാധനങ്ങളുടെ അതും പുള്ളി പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആവും, പെട്ടെന്ന് റിലേറ്റ് ആവാൻ പറ്റുന്നുണ്ട്. സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷ എനിക്കറിയാം, ആ ഭാഷ ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിലാവുന്ന കാര്യം. ലൈക്ക് എല്ലാം അറിയാം, കാരണം എൻ്റെ കൂട്ടുകാരും ലൈക്ക് ഇപ്പോൾ അവർ പറയുന്ന ലൈക്ക് ഇപ്പോൾ വിനായകൻ ചേട്ടൻ്റെ രീതികൾ പരിപാടി സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലവും വേറെയാണ്, ആ ആൾക്കാരും വേറെയാണ്. നമുക്ക് എക്സാക്ട്ലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കമ്മട്ടിപ്പാളം ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിനേക്കാളും കൂടുതലധികം ബാലന്മാരുള്ള ഏരിയകളും നമ്മൾ കണ്ടേക്കണേന്നാണ് ലൈക്ക് നമ്മുടെ ടോക്ക്. അതായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബാലന്മാരെ ഞങ്ങൾ വേണമെങ്കിൽ വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള സാധനം. സോ ആ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ ആ ഏജിൽ കേൾക്കുന്ന സമയത്ത് ഞാൻ എന്നും പൊട്ടച്ചക്കനാണ്, എനിക്ക് യാതൊരുവിധ ബോധം പരിപാടികളും ഒന്നുമില്ല, സ്റ്റിൽ ഇപ്പോഴും ഇല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നോക്കും കത്തുന്നുണ്ടാവും, ഓ ലൈക്ക് എൻ്റെ കൂട്ടുകാരന്മാർ ഇപ്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ചെക്കൻ്റെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ അവനിപ്പോൾ ഏത് സ്ഥലത്ത് നിൽക്കുന്നു എന്നൊക്കെയുള്ള സാധനം നോക്കുമ്പോൾ എനിക്ക് നമുക്ക് വേറെ രീതിയിൽ കിട്ടും, ഇങ്ങനെ ഹിറ്റുകൾ കിട്ടും. ഈ കമ്മട്ടിപ്പാടത്തിലേക്ക് ഒരു എൻട്രി വരുന്നത് എങ്ങനെയായിരുന്നു ശരിക്കും? അത് കമ്മട്ടിപ്പാളത്തിൽ എന്നെ ഇവർ കണ്ടിട്ടെടുത്ത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറല്ല ചിദംബരം ഉണ്ടായിരുന്നു, പിന്നെ സുജിത്തേട്ടൻ, പിന്നെ അഞ്ജു മോഹൻദാസ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ ഇവർ മൂന്ന് പേരും ഞാൻ എസ് എച്ച് വന്ന് മറ്റേ എനിക്ക് തോന്നുന്നു എറണാകുളത്തിൻ്റെ ഇത് കലോത്സവം, ആ കലോത്സവം എറണാകുളം ജില്ലയുടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ എൻ സി സിയിലുണ്ട്. സോ അപ്പോൾ ഈ ഓഫീഷ്യൽ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത് ഞങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ സേക്രഡ് ഹാർട്ടിലായിരുന്നു. സോ അതിന് മുന്നേയുള്ള കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും ആദ്യം എൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട്, ഓരോ സ്കൂളിലും അന്വേഷിക്കണം. അപ്പോൾ ഇവർ ആദ്യം എൻ്റെ സ്കൂളിൽ വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാരസ് കോളേജ് ഗ്രൗണ്ടിൽ അവിടെ മീറ്റ് നടക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡ്യൂട്ടിയിലായിരുന്നു. സോ ഇവരവിടെ വന്നു, അവിടെ വന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാൻ അവിടുന്ന്
ഇപ്പുറത്തെ എസ് എച്ച് ഇയിലേക്ക് വന്നു. എസ് എച്ച് ഇയിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മള് ഞാനിവിടെ കണ്ടോ, ഞാൻ നോക്കുമ്പോഴേക്കും അല്ലല്ല, അന്ന് മറ്റേ ഷോർട്ട് ഹെയർ, ഭയങ്കര ഷോർട്ട് ഹെയർ എൻ സി സി ബോയ് പരിപാടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മറ്റേ എൻ്റെ സ്കൂളിലത്തെ എൻ്റെ വീട്ടുകാരും മറ്റേ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ നേവിയിൽ കയറുമെന്നുള്ളത് എൻ്റെ 100% ഭയങ്കര ഉറപ്പുള്ളതായിരുന്നു, എന്നെക്കാളും ഉറപ്പാവർക്കായിരുന്നു. സോ അന്തമാതിരി ചെക്കനായിരുന്നു. പക്ഷെ അതൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏതോ എന്താ സംഭവിച്ചത്. അപ്പോൾ ഇവർ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കൂ, ഞാൻ കണ്ടു ഇവരെ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടു ഇത് ഏത് ഇവർ ഈ ടീം എന്നുള്ള അവസ്ഥയായിരുന്നു. ലൈക്ക് കലോത്സവം നടക്കുന്നു, അതിൻ്റെ ഇടയിൽ മൊത്തത്തിൽ മാറിയിട്ടൊരു 3 പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ കഴിഞ്ഞിട്ട് അവിടുത്തെ മറ്റേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, മറ്റേ എസ് പി സിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തി ഉണ്ട്. ആളെന്നിട്ട് പറഞ്ഞു, എടാ ചേട്ടാ ഇത് മറ്റേ ദുൽഖറിൻ്റെ പടമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരാണെന്ന് പറഞ്ഞു, സിനിമേൻ്റെ ആൾക്കാരാണ് സിനിമേൻ്റെ ആൾക്കാരാണ് പറഞ്ഞു. ദുൽഖറിൻ്റെ പോയി ഞാൻ പോകാൻ പറഞ്ഞിട്ടുള്ള സാരത്തിൽ ഞാൻ പുച്ചോടിച്ചിട്ടിരിക്കരുത്. അപ്പോൾ കുറച്ചധികം നേരമായിട്ട് ഞാൻ നോക്കും ഇവരെൻ്റെ ഇങ്ങനെ പുറകെ ഉണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം മറ്റേ ലൈക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് ഇവർ. ആ ഇതിൻ്റെ ഉള്ളുണ്ട് എസ് എച്ച് മറ്റേ ഹൈസ്കൂളില്ലേ, ഹൈസ്കൂളോ മറ്റേ ആ ഏരിയയിലുണ്ട്. ഇപ്പം കോളേജിൻ്റെ നേരെ കുറച്ച് ഓപ്പോസിറ്റ്. സോ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിദംബരം ചേട്ടൻ പോകുന്നത് ചോദിച്ചു, എടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു ഫോട്ടോ എടുത്ത് തന്നെ നമ്പർ തരുമോ ചോദിച്ചു. ആ നമ്പർ നമ്പർ മേടിച്ചിട്ടു. ഇതാണ് സംഭവം നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് തോന്നണം ഞാൻ 10 പ്ലസ് 1 ആണോ +2 ആണോ എനിക്കൊരു ഫോണൊക്കെ ഉണ്ടായിരുന്നു. ആ ഫോൺ ഉണ്ട്, ചെറിയൊരു ഫോൺ പരിപാടി സാധനങ്ങൾ. നമ്മൾ മറ്റേ ക്യാമ്പിനും മറ്റേതിനൊക്കെ പോകുന്ന കാരണം കൊണ്ട് ഇങ്ങനെ, പിന്നെ സ്കൂളിലത്തെ ഡിസിപ്ലിൻ കമ്മിറ്റീൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ടീച്ചർമാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. ലൈക്ക് വേറൊരു രീതിയിൽ അവരെ മൊത്തം പറ്റിച്ചു കിടക്കണ കാരണം കൊണ്ട് ഈ വക സാധനങ്ങളായിട്ടില്ല. അന്നും സ്കൂളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പക്ഷെ എനിക്ക് യൂസ് ചെയ്യായിരുന്നു. അങ്ങനത്തെ പ്രിവിലേജുകൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അവര് വിളിച്ചു, ഓരോരോ ആഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചു, ഇങ്ങനെ കടവന്തറിൽ സ്റ്റുഡിയോ ഉണ്ട് അവിടേക്ക് വരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞ് നോക്കിട്ട് കുറച്ചു നേരം മറ്റേ സ്റ്റുഡിയോയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് രാജീവരനെ കാണാൻ പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അവിടെ നിന്നു. എന്നിട്ട് എന്നെ കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിന് നമുക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ രാജീവരനൊക്കെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ രാജീവട്ടൻ ഇങ്ങനെ മുകളിലത്തെ മുകളിലത്തെ അവിടെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പിൻ്റെ അവിടെ പകുതി ഇറങ്ങി എന്ന് കഴിഞ്ഞപ്പോൾ ഇവനാളെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു എനിക്ക് തോന്നണം അന്ന് പറഞ്ഞ ആ കോമ്പിനേഷൻ സീൻസ് ഒന്ന് നോക്കി നോക്കാൻ പറഞ്ഞു. ഇതെങ്ങാണ്ട പുള്ളി പറഞ്ഞു ഞാൻ കേട്ടേക്കണേ. ഓക്കെ, അപ്പോഴും എനിക്കറിയില്ല ഇയാളാരാന്നുള്ളത്. ഓക്കെ, ഞാൻ ആകെ എനിക്ക് അവിടെ ഒരു ലൈക്ക് ആകെ സംസാരിച്ചുകൊണ്ട് 5 ചേച്ചിയുടെ അടുത്തായിരുന്നു. പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് മാത്രം മറ്റേ എല്ലാം ചോദിക്കണം, എന്താ സംഭവിക്കണേ എന്താ സംഭവിക്കണേ എന്നുള്ള അവസ്ഥയിലിരുന്നു. അത് കഴിഞ്ഞ് വന്നു, പിന്നെ പറഞ്ഞു ആ കുറച്ച് നേരം അവിടെ ദേവിടെ എന്നെ വെറുതെ കുത്തിയിരുന്നു. എന്നിട്ട് നമ്മളോട് ആടാ വിളിക്കാമെന്നുള്ള സാധനത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു അവിടെ ലുക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ലൈക്ക് മുടിയൊക്കെ ഇറക്കിയിട്ട് വേറെ ലുക്കായിരുന്നു. എൻ്റെ അപ്പം എനിക്ക് തന്നെ പേടിയായിരുന്നു, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ലുക്കിൽ. അങ്ങനത്തെ ഒരു മാതിരി വൃത്തിയായിട്ട് ലുക്ക് പോലും ഡിസൈനായിരുന്നു. എന്നിട്ട് അന്ന് പിന്നെ ഗീത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഗീത വന്ന അപ്പോഴേക്ക് പുള്ളിക്കാരി എന്നിട്ട് പറഞ്ഞു സുജിത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എന്നാൽ പിന്നെ ഇവരൊന്ന് നീ പോയിട്ട് ട്രെയിൻ എന്നൊന്ന് അഭിനയിപ്പിച്ച് നോക്കുന്നുള്ള സാധനം പറഞ്ഞു. അപ്പോൾ സുജിത്തേട്ടൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നവരെ ഞങ്ങൾ ഞാനുണ്ടായിരുന്നു, ഷാലു ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ അനിതയുടെ റോൾ ചെയ്യുന്ന കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെ നേരെ മേളിൽ പോയി, ടെറസ് ഏറ്റവും ടെറസിൻ്റെ മേളിൽ പോയി. പുള്ളിക്കാരൻ അവിടെ വെറുതെ ഒരു സൈഡിലേക്ക് മാറിയിരുന്നു, കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു 1.5 മണിക്കൂറോ 1.5 മണിക്കൂറോ അവിടെ വെറുതെ ഇരുന്നു. എന്നിട്ട് നേരെ താഴെ വന്നിട്ട് ഓക്കെ നീ ഇത് ചേച്ചിൻ്റെ അടുത്ത് നോക്കിയിട്ട് സീരിയസ് ഇല്ല ചെയ്ത് നോക്കി. അല്ലാണ്ട് അതിൽ വേറെ സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല, റിഹേഴ്സലോ ഓഡീഷനോ പരിപാടികളോ ഓരോ തേക്കണ്ടില്ല. എന്നിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ ഡാൻസ് കളിക്കാമെന്ന് ചോദിച്ചു. പറഞ്ഞില്ല എന്നുള്ള കാര്യം പറഞ്ഞു, കുറച്ചൊക്കെ അറിയാം എന്നുള്ള സാധനം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ ഓക്കെ. അതിൽ നിന്ന് എനിക്കൊരു ഡാൻസ് മാസ്റ്റർ ഉണ്ടായിരുന്നു, ഇന്ത്യാസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഡാൻസ് പഠി എൻ്റെ മറ്റേ ഡാൻസ് കുറച്ചാൾ പഠിച്ചു. അപ്പം പുള്ളി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്തിട്ട് നേരെ പോയി എത്തി വന്ന് നിൽക്കുന്നവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെയായിരുന്നു നമ്മുടെ ഇൻറ്റൻസ് ആയിട്ടുള്ള പഠി. സോ എൻ്റെ ഫസ്റ്റത്തെ ഷൂട്ട് നടക്കുന്നത് ഞാൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതിന് കമ്മട്ടിപ്പാടത്തിന് എൻ്റെ ആദ്യത്തെ ഷൂട്ട്. ഇപ്പോഴും വേണ്ടി കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുക്കാൻ പോണത്, ഡാൻസിൻ്റെയാണ് എടുക്കാൻ പോണത്, ഇന്ത്യയാണ് ആദ്യം എടുക്കാൻ പോണത് എന്നുള്ള കാര്യം പറഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ മറ്റേ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയത്, ഇങ്ങനെ വിറച്ച്. അത് കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് ഇടുന്ന മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ്
നമ്മുടെ ഡാൻസ് മാസ്റ്ററാണ് കുറച്ചും കൂടി ഡാൻസ് ഇതാക്കാറുണ്ടാവും. സോ അപ്പുറത്ത് ലൈറ്റും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് ഒരു വീട് എത്തി, വീടിന്റെ ഫ്രണ്ട് വന്നിട്ട് അവിടെ അവിടെ ഇരുന്നിട്ട് ഡാൻസ് പഠിക്കുക. ബാക്കി സാധനങ്ങളൊക്കെ പുതിയ സ്റ്റെപ്പുകൾ അവിടെ വെച്ചിട്ടാണ് പഠിക്കണത്. എന്നിട്ട് സ്റ്റേജിൽ കയറി ഫസ്റ്റ് മറ്റേ സൗണ്ട് വന്നു, ബീറ്റ് വന്നു, സാധനം വന്നു, ഞാൻ തിരിഞ്ഞ് എന്നിട്ട് നേരെ നടന്ന് ഫ്രണ്ടിലേക്ക് വന്നു. ഫ്രണ്ടിലേക്ക് വന്നിട്ട് നിന്നിട്ട് ഞാൻ എല്ലാവരും നോക്കുന്ന വരുന്നുണ്ട്. ഞാൻ അവിടെ വന്ന് നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അപ്പോഴേക്കും ഞാൻ രാജീവണ്ണെ കണ്ടു, മധുചേട്ടനെ കണ്ടു, ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നണെന്ന് പറയാം, ഇവരെല്ലാം ഇങ്ങോട്ട് ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഫുൾ ബ്ലാക്ക്. എനിക്കൊരു തേകെ മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലല്ല. എന്നിട്ട് ലൈക്ക് ഞാൻ 9 മണിക്ക് കയറിയ ഞാൻ 1 മണിക്ക് ഇറങ്ങുന്നു സ്റ്റേജിൽ നിന്ന്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വേറെ ഞാൻ അതിന്റെ അകത്ത് എന്താ ചെയ്തത് എന്താ ഇതാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ പിന്നെ എനിക്കൊരു ഓർമ്മ, അതിന്റെ ഇടയിൽ ഓർമ്മയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡാൻസ് കഴിക്കുമ്പോഴേക്കും രാജവട്ടം പറഞ്ഞു, എടാ നീ ഇങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു. അവൻ ഞാൻ നടന്നു പോവും, അത് മാത്രം നോക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമാണ് ആകെ ഒറ്റ ടേക്ക് പോയേക്കണം. ബാക്കി എന്റെ ഡാൻസ് എന്ന് പറയുന്നത് ഓർക്കുമ്പോ അല്ല, ഒരു വിധത്തില് നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നന്നായി. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് പേടിയാവത്തില്ലേ ഇത്രയും വലിയ ആൾക്കാരും പെർഫോം ചെയ്യുന്നൊരു സാധനമൊക്കെ. ഇത് ആ മൊമെന്റിലെ മനസ്സിലാക്കുന്നത് ലൈക്ക് ആ ഒരു പേടി കയറി കഴിഞ്ഞ് ഞാൻ മൊത്തത്തിൽ ടോട്ടലി ബ്ലാക്ക്ഔട്ട് പോയി സ്ഥാനത്തിലേക്ക് പോയിട്ടുള്ള അവസ്ഥ. നമ്മൾ നോക്കുമ്പോഴേക്കും അന്നൊന്നും ഞാൻ മധുചേട്ടനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, അജിത്തേട്ടനെ ഒക്കെ അവിടെ കണ്ടിട്ടുള്ളു. അപ്പൊ ഇവരൊക്കെ ആരാണെങ്കിൽ എന്താ ഇവ അതിൻ്റെ പണിയെടുക്കണേന്ന് അറിയുള്ളൂ. ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും മധുചേട്ടൻ ക്യാമറയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്, മറ്റേ അജിത്തേട്ടൻ ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാം വൻ പണി ലൈക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി വേറെ ഉള്ള പോലെ. അപ്പൊ വൻ ലൈക്ക് കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാർ. സോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇനി തെറ്റിക്കഴിഞ്ഞ് പണി പാളൂല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇതൊക്കെയുള്ള സാധനത്തിൽ തോട്ടല്ല. പക്ഷെ എന്തോ സംഭവം, പക്ഷെ അത് അവിടുന്ന് കിട്ടിയ സെറ്റിന്ന് ഇപ്പൊ രാജവേടനാണെങ്കിലും ആരെങ്കിലും ഒരു അപ്രീസിയേഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിയത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു, ഞാൻ രാജവേട്ടനെ എന്റെ അടുത്ത് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പറഞ്ഞു. സോ ഞാൻ ഈ എസ് ആർ ഐ സ്കൂളിൽ പഠിക്കുന്ന ചെക്കനായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ യഥാർത്ഥ പേര് ശ്രീരാമവർമ്മ വിദ്യാലയമാണ്. പക്ഷെ ഈ സ്കൂൾ എറണാകുളത്ത് അറിയപ്പെടുന്ന സർവർ റൗഡി വിദ്യാലയമാണ്. ഇവിടുത്തെ മിക്ക എറണാകുളത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മുടെ ഹിസ്റ്ററി അങ്ങനെ. അപ്പോൾ ഇവരുടെ വിചാരം ഞാൻ എസ് ആർ ഐ സ്കൂളിലെ പിള്ളേർന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മറ്റേ ലൈക്ക് ഇച്ചിരി ലൈക്ക് അലമ്പ് പരിപാടി സാധനം എല്ലാത്തിലും ലൈക്ക് ഉണ്ടാവുന്ന ചെക്കന്മാരാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല, ഞാൻ സ്മോക്ക് ചെയ്യില്ലായിരുന്നു, ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ലൈക്ക് ആദ്യത്തെ തവണ വെച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാന്ന് ചോദിച്ചാൽ പറഞ്ഞു ബൈക്ക് ഓടിക്കാൻ അറിയില്ല. എന്നിട്ട് എന്നെ കൊണ്ട് ബൈക്ക് ഓടിപ്പിക്കാൻ പഠിപ്പിക്കാൻ നോക്കി. അതിലൊരു കാർ ഇടിച്ച് നശിപ്പിക്കാനുള്ള അവസ്ഥ ചെയ്ത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് അത് പറഞ്ഞു ബൈക്കിൽ കയറണ്ട. എനിക്കുള്ള ഇപ്പോഴത്തെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പടത്തില് വിനായകൻ ചേട്ടൻ വണ്ടി ഓടിക്കാതിരുന്നത് ഇനിയിപ്പം ഞാൻ വണ്ടി ഓടിക്കാതിരുന്നത് കൊണ്ടിട്ടാണോ എന്നുള്ള കാര്യത്തിൽ വരെ എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ വരെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വെച്ചിട്ട് ഒരു ദിവസം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ബീഡി വലിക്കണമായിരുന്നു എൻ്റെ മറ്റേ ഷോട്ട് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ബീഡി പിടിക്കണ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പുള്ളിക്കാരൻ മനസ്സിലായി അറിയത്തില്ലാത്ത പരിപാടി. എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു എനിക്ക് നാണം ഉണ്ടോടാ ചോദിച്ചത്. നീ എറണാകുളത്തെ ചെക്കനാന്ന് പറഞ്ഞു, നീ എസ് ആർ ഐയിലാണ് പഠിക്കണത്, അവർ ബൈക്ക് ഓടിക്കാൻ അറിയില്ല, അവർ ബീഡി വലിക്കാൻ അറിയില്ല, അവർ എറണാകുളത്തെ ചെക്കനാന്ന് പറഞ്ഞ് നടക്കാന്ന് പറഞ്ഞു രാജ്യട്ടം പറഞ്ഞിട്ടുണ്ട്. ബട്ട് ലൈക്ക് അവിടെ അങ്ങനെയായിരുന്നു ആ ഒരു ടൈപ്പ് ഓഫ് ടോക്ക് ആയിരുന്നു എല്ലാവരും തമ്മിൽ. അപ്പൊ നമുക്ക് വലിയ വിനായകേട്ടന്റെ പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും കാണാം നിങ്ങളുടെ. ആ നമുക്ക് 2 ദിവസം ഇവരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ ചേട്ടൻ എത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. സോ ഇപ്പം ഞങ്ങൾ അന്നൊരു ദിവസം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, മേക്കപ്പ് പറയണം നിന്റെ ചേട്ടനെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ കണ്ടിട്ടില്ല ഇല്ല. അപ്പോൾ അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്രൗഡ് അവിടെ കാണുന്നത് ആ ലൊക്കേഷനിൽ. സോ ഒരു കുറച്ചധികം ആൾക്കാരുണ്ട്, അമ്മച്ചിമാരും ഇവർ ആ ഒരു എരൂരിലായിരുന്നു ലൊക്കേഷൻ, ഭവൻ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ ആയിട്ട്. അപ്പോൾ അവിടുത്തെ ഉള്ള നാട്ടിലുള്ള മൊത്തം ആൾക്കാരുണ്ട്, മൊത്തം ആൾക്കാരും അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിരിക്കുക. അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമുക്ക് കാണാം ഒരു ഏറ്റവും ഞങ്ങൾ ഇരിക്കുന്നതിന് നേരെ എൻഡിൻ്റെ അവിടെ വന്ന് ലൈക്ക് വണ്ടി വന്ന് നിന്നപ്പോഴേക്കും മനസ്സിലാവും ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ലൈക്ക് എൻ്റെ പൊന്നു ആ പുള്ളിക്കാരൻ റിയൽ ലൈഫിലും ആസ്വദിക്കണം. അത് ഒറ്റ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് മനസ്സിലാവില്ല ആൾക്കാർക്ക് ഇത് എന്താ സംഭവം എന്നുള്ള സാധനത്തിൽ. ലൈക്ക് ഇപ്പോൾ രചനീകാന്തൻ ആണെങ്കിൽ നമ്മൾ മറ്റേ സാധനത്തിൽ കാണുമല്ലോ, ലൈക്ക് സിനിമയിൽ വന്നിറങ്ങി, പുള്ളി അത് റിയൽ ലൈഫിൽ ചെയ്യുന്ന മനുഷ്യനാണ്. ഓ സോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഫസ്റ്റ് ഡോറൊക്കെ തുറക്കും. ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് മറ്റേ അപ്പം തന്നെ ഇറങ്ങി വന്നതാണ്. ഡോറ് തുറന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് എന്നിട്ട് എഡിറ്റർ വരവ് വന്നിട്ടില്ല.
സോ ലൈക് എഡിറ്റിങ്ങിനെ ആളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കണേച്ചാൽ ലിറ്ററലി കണ്ട അമ്മച്ചിമാര് സംഗീതം അപ്പൂപ്പന്മാര് സംഗീതം ബാബുളിച്ചിരിക്കുമായിരുന്നു. ലൈക്ക് മറ്റേ സ്റ്റാർ സ്ട്രക്ക് അടിച്ചു ഇങ്ങനെ ഈ ഒരു സാധനം ഫുള്ളി അവിടുന്ന് ലൈക് അവിടുന്ന് നടന്ന് ഈ ഗ്രൗണ്ട് മൊത്തം നടന്ന് രണ്ടിൽ ഒരു കസേര എടുത്തിട്ട് അവിടെ പോയിരുന്നു. സോ ആ അത്രയും സ്ഥലത്ത് അത്രയും നേരം പുള്ളി ഇവിടം വരെ നടന്നെത്തിയ സമയത്ത് ഫുൾ സൈലന്റ് ആയിരുന്നു കേട്ടോ. എല്ലാ ആൾക്കാരും പുള്ളി എന്തു ഇതെന്നുള്ള സാധനത്തിലായിരുന്നു. ലൈക്ക് ആ ഒരു അവസ്ഥ പുള്ളി അതിന്റെ ഇപ്പോ നമ്മൾ അങ്ങനെയുള്ള പുള്ളിയിലൊക്കെ കണ്ടേക്കണം. ഫസ്റ്റ് ഞാൻ കണ്ടേക്കണ ഈ സാധനം ഇയാൾ ഇത്രയും ഉണ്ടെന്നുള്ള സാധനത്തിൽ വിനയാചൻ അത്രയുണ്ട് ഇത് എന്താ സംഭവം. എന്നിട്ട് ഞാൻ എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ അഭിനയം കാണുന്നത്. സോ അഭിനയം കണ്ട സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് മറ്റേ അച്ഛൻ മരിക്കുന്ന സീനാണ് എടുത്തേക്കുന്നത്, അപ്പൂമ്മ മരിക്കുന്ന സീൻ. അപ്പൊ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആ പ്രായക്കാരല്ലേ, അപ്പൊ നമ്മളെല്ലാം മറ്റേ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത്, തൊട്ടടുത്ത വീടിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാം അതിനുള്ളിൽ ഷൂട്ട് കാണാൻ വേണ്ടി. എനിക്കത് ഷൂട്ട് കൂടിയില്ല. അപ്പൊ ഞാൻ അവിടെ നിൽക്കുക, അവിടെ വന്ന് നിന്ന് കഴിഞ്ഞ സമയത്ത് സോ അത് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ രണ്ട് ക്യാമ്പുകൾ അവിടെ രണ്ട് ഏരിയയിലായിട്ട് ക്യാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് നടക്കുന്നത് ഫ്രണ്ടിൽ വീട്, ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ സീനുകൾ ആൾക്കാരെല്ലാം നിൽക്കുന്നത് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഷോട്ട് തുടങ്ങി, നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുക മിണ്ടാണ്ടിരിക്കുക. പിന്നെ ഒരു പെട്ടെന്ന് കേൾക്കുന്നത് പുള്ളിക്കാരൻ്റെ ഇങ്ങനെ തെറിവിളിക്കൽ പരിപാടി പോലത്തെ ഒച്ചപ്പാടും വെള്ളം കേൾക്കണം. അതെന്ന് വെച്ചാൽ സീനായോ എന്നുള്ള സാധനത്തിൽ നമ്മളൊന്ന് ഒളിഞ്ഞ് നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ഈ ആ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി നേരെ വന്ന് ഇവിടെ അപ്പുറത്ത് വേറെ കുറച്ച് പേര് ഇങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ അവിടുത്തെ ആൾക്കാരെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. പുള്ളി വന്നിട്ട് അവിടെ പോയിട്ട് ആ മച്ചന്മാരുടെ അടുത്ത് പോയിട്ട് നിന്ന് സംസാരിച്ചു. ലൈക്ക് ഈ സംസാരം ഒന്നും സീൻ കഴിഞ്ഞിട്ടില്ല, പുള്ളി നിർത്തിയിട്ടില്ല. പുള്ളി അവിടെ എന്താണോ പറയുന്നത് ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് പുള്ളി നേരെ വന്ന് അവിടെ റാൻഡം ആയിട്ടൊരു മൂന്ന് ചക്കന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത് പോയിട്ട് നേരെ അവരുടെ അടുത്ത് പോയിട്ട് ലൈക്ക് ഈ ഒരു മറ്റേ കള്ളു കുടിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. ഇപ്പൊ ഈ ആണുങ്ങളുടെ ഒക്കെ ഒരു കുറച്ച് മറ്റേ മാസ്കുലിനിറ്റി പരിപാടി സാധനം കാണിക്കുന്നതിന്റെ ഒരു സാധനമാണ്. ലൈക്ക് അതിന്റെ എക്സ്ട്രീം നമുക്ക് കാണാം, അല്ലെങ്കിൽ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം. നേരെ അവിടെ പോയിട്ട് ഈ ചേട്ടൻ ഈ മച്ചന്മാരിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. മരുന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏരിയയിലത്തെ കുറച്ച് മറ്റേ തരിപ്പ് ചക്കന്മാരായിരുന്നു. ഈ ചക്കന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ പോയിട്ട് ഞാൻ കാണുന്നുണ്ട് അതിലായ ഏറ്റവും തരിപ്പുണ്ടായിരുന്ന മച്ച നിന്ന് പേടിച്ചവൻ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു. ഇപ്പൊ അവൻ മറ്റേ പേടിച്ച് ഇവരെല്ലാം പേടിച്ച് പണ്ടാരെടുക്കുക. ഇയാള് വന്നു യാതൊരു വിധ ആക്ടിങ് പരിപാടികളൊന്നും ചെയ്യാത്ത ആ മൂന്ന് പേര് ഈ മച്ചാന്റെ കൂടെ നിന്ന് അഭിനയിച്ചു. ബ്രോ ലൈക്ക് പേടിച്ചു ഇതെങ്ങനെ ഇയാൾ ഇത് ചെയ്തേന്നുള്ള സാധനം. എന്നിട്ട് അവിടുന്ന് ആ സ്ഥാനത്തിലിട്ടിട്ട് ലൈക്ക് പിന്നെ ലൈക്ക് ക്യാരക്ടർ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ചേഞ്ചും പരിപാടി സാധനങ്ങൾ അയാൾ പറയുന്ന ടോണ് രീതി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ സാധനം പുള്ളി ചെയ്യുന്നപ്പോൾ അത് ക്യാമറയിൽ ഇല്ലട്ടോ, അത് ആരും എടുക്കുന്നു കൂടിയില്ല. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് റിട്ടേൺ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് തിരിച്ചൊരു എൻട്രിയും കൂടിയുണ്ട്. തിരിച്ച് നേരെ വന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ട് ഫ്രെയിമിൽ അവിടെ ഓൾറെഡി പുള്ളിക്കാരന്റെ സീനുകൾ അവിടെ എടുക്കേണ്ട സീനുകൾ അവിടെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നാണ് പുള്ളി ക്യാരക്ടർ പിടിച്ച് തിരിച്ച് വന്ന് ഇപ്പുറത്ത് പോയി വേറൊരു സീൻ ഉണ്ടാക്കി തിരിച്ച് പിന്നെയും വന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, വേറൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. ലൈക്ക് എന്താ പറയാന്നുള്ള അവസ്ഥയായിരുന്നു. സോ ലൈക്ക് ഹീസ് ലൈക്ക് ഓ സീനാണ് സീനാണ്.